തക്കാളിപ്പനിയും കണ്ടുപിടിക്കാൻ പറ്റാത്ത പല പനികളും ശവപ്പെട്ടിക്ക് വരെ ക്ഷാമം വന്നൊരു സമയമുണ്ടായിരുന്നു. മോർച്ചറികളിൽ സ്ഥലമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ആരും അതിൻ്റെ അകത്ത് കയറിയില്ല. ആരും നല്ലവനായതുകൊണ്ടല്ല, ദൈവം നല്ലവനായതുകൊണ്ട് മാത്രം. അതുകൊണ്ട് കൈകളടിച്ച ദൈവത്തെ സ്തുതിച്ചേ. Oh.
ക്രിസ്ത്യാനികളുടെ കുത്തകയല്ല കർത്താവ് അവൻ പാപികളുടെ രക്ഷകനാണ് ആവശ്യക്കാരൻ അംഗീകരിക്കുന്നവൻ അവൻ ദൈവമാണ് യെസ് യെസ് അവൻ ആവശ്യക്കാരൻ ദൈവമാണ് പാപിക്ക് രക്ഷയാണ് ശാപമുള്ളവർക്ക് അനുഗ്രഹമാണ് രോഗമുള്ളവർക്ക് അവൻ സൗഖ്യമാണ് താഴ്ചയുള്ളവർക്ക് അവൻ ഉയർച്ചയാണ് അത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം മരണമുള്ളവൻ ജീവനാണ് വായിച്ചേ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തി അവസാനം കണ്ടുമിരിക്കുന്നു കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനും എത്ര പേർ ഉറപ്പുണ്ട് കർത്താവ് മഹാ കരുണയും മനസ്സലിവും ഉള്ളവനാണ് ഒന്ന് കയ്യേറ്റ ദൈവത്തെ സ്തുതിക്കാവോ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്നവരാണല്ലോ കൂടുതൽ എന്നോട് പറഞ്ഞ സന്ദേശമല്ലേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ എനിക്ക് വേറെ യാതൊരു ബിബ്ലിക്കൽ നോളജും ഇല്ല ദൈവം പറയുന്നു ഞാൻ പറയും അതിന്റെ ഇടയ്ക്ക് ഒരു സ്തോത്രമൊക്കെ കേട്ടാൽ എനിക്ക് ഇച്ചിരി സുഖമാ അപ്പോഴാ ദൂത് വെളിപ്പെടുന്നത് കാരണം അച്ചടിച്ചു വെച്ചതൊന്നും അല്ല പറയുന്നത് ദൈവം പറയുന്നത് അങ്ങ് പറയുകയാണ് ഇച്ചിരി ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറും കാരണം എന്റെ സ്വഭാവം അങ്ങനെയാ ദൈവം എന്നെ അങ്ങനെ പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഇത് മേനോൻ സംസാരിക്കട്ടെ എന്നല്ല പ്രാർത്ഥിച്ചു വന്നത് ദൈവം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാ വന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല ദൈവത്തിന് നിങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവമായിട്ട് നിങ്ങളെ കൂട്ടി വരുത്തിയതാ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ചിലവർക്ക് പ്രശ്നമൊന്നുമില്ല ചിലവർ നൃത്തം ചെയ്ത് ആരാധിക്കും ചിലവർക്ക് അത് അലർജിയായി മാറി ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ചിലർ ജീവന്റെയും മരണത്തിന്റെയും ഇടയിലാണ് അവർക്ക് ഒരു കാര്യം അറിയാം ആരാധനയിലൂടെ വിടുതല് മറ്റുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചില വ്യക്തികൾ അവരുടെ മരണം ഇന്ന് മാറി ജീവൻ വരണം അതിന് ആരാധനയുടെ മാർഗമുള്ളതെന്ന് അറിഞ്ഞാൽ അവര് ഇരിക്കുന്ന ഇടം മറക്കും അത് പരിജ്ഞാനക്കേടൊന്നും അല്ല ദൈവം അവർക്ക് മാത്രമേ അതിന്റെ രഹസ്യം അറിയത്തുള്ളൂ അങ്ങനെ ആരാധിച്ച് കയറി വന്നവരാ ഞങ്ങൾ ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ഡീസൻസിയുടെ ആത്മാവല്ല ദൈവം ഞങ്ങൾക്ക് തന്നത് ആമേൻ സന്തോഷത്തിന്റെ ആത്മാവായത് കൊണ്ട് ആമേൻ സന്തോഷത്തിന്റെ പ്രതികരണമാണ് ആരാധന എന്നുള്ളത് അത് ശരീരം പ്രതികരിക്കുന്നതാണ് ആരാധന അതിന് ചിലപ്പോൾ ആക്ഷൻസ് ഉണ്ടാകും അതുകൊണ്ട് ഇറങ്ങി ഓടാൻ തോന്നിയ ഓടിക്കോണം ഞാൻ ഇവിടെ പരിജ്ഞാനക്കേട എന്ന് പറഞ്ഞ് പിശാനെ ശാസിക്കത്തില്ല പിശാചെയ്തെന്ന് ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നന്നായിട്ട് അറിയാം ഹല്ലേലൂയ ഓക്കെ ഒന്നുകൂടെ വായിച്ചേ Job is an example of a man who endured patiently from his experience. We see how the Lord's plan finally ended in good. ഇദ്ദേഹത്തിനെ ഈ പ്രയാസങ്ങളിലൂടെ പോയപ്പോൾ അവസാന ജീവനെ നന്നായിട്ട് ദൈവം എന്തു ചെയ്തു എന്ന് നീ അറിയുന്നു. Hallelujah. ഇപ്പൊ ഒരു കൺവെൻഷന്റെ സീസണാണ്. ഒരു അച്ചായൻ പറഞ്ഞു കൺവെൻഷനിൽ ഇപ്പൊ ആകെ കൺഫ്യൂഷന്റെ സീസണാണ്. ഏത് മീറ്റിങ്ങിനാ പോകുക ഏതിന് പോകരുത് എന്നുള്ള ഒരു കൺഫ്യൂഷന്റെ സീസണ് പക്ഷെ ഞാൻ ചോദിക്കട്ട് എവിടെയും നമ്മൾ ബാനർ കാണുന്നു നോട്ടീസ് കാണുന്നു ഇന്നാൾ പ്രസംഗിക്കുന്നു ഇപ്പൊ തന്നെ അറിയാം ഇത്രയോ നോട്ടീസ് വായിക്കുന്നു അപ്പൊ നമുക്ക് കൺഫ്യൂഷനാണ് ഏതിലൊക്കെ പോകും ഏതിലൊക്കെ പോകാതിരിക്കും പക്ഷെ ഒന്ന് ഒന്നിനും റേഷൻ ഇല്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കെ ഇഷ്ടം പോലെ മീറ്റിംഗ് കാത്തിരിപ്പ് യോഗങ്ങളായി പവർ ക്യാമ്പുകളായി ആവാവ ഉണർവ് യോഗങ്ങളായി കൺവെൻഷനായി ക്രൂസൈഡുകളായി ഇങ്ങനെ മീറ്റിങ്ങുകളുടെ നിരയാണിപ്പോ പക്ഷെ നമുക്ക് എന്തില്ല നമുക്ക് വിശ്വാസമില്ല കേട്ട് 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 പണ്ട് ഇറങ്ങിയ വിശ്വാസം പോലെ ഒന്നും നമുക്കില്ല പക്ഷെ ഇയ്യോബ് ജനിക്കുന്നത് മോശയ്ക്ക് മുമ്പെയാണ് മോശ ജനിക്കുന്നതിന് മുമ്പെയാണ് ഇയ്യോബ് ജനിച്ചതെങ്കിൽ മോശ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാത്ത മനുഷ്യനാണ് ഇയ്യോബ് സ്തോത്രം പറഞ്ഞാൽ നല്ലതാണ് അപ്പൊ ദൈവത്തെ കുറിച്ച് ഇത്രയും കേട്ട് 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 നമുക്ക് വിശ്വാസമില്ലാതിരിക്കുമ്പോൾ ഈ ദൈവത്തെ കുറിച്ച് വലിയ അറിവ് കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ഇന്റർനെറ്റും വെബ്സൈറ്റുകളും ടിവിയും ചാനലുകളും സാറ്റലൈറ്റുകളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ വിശ്വസിച്ചൊരു മനുഷ്യൻ ദൈവത്തെ വിശ്വസിക്കാൻ യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന സമയത്ത് ദൈവത്തെ വിശ്വസിച്ചൊരു മനുഷ്യന്റെ കാര്യമാണ് ഇത് പറഞ്ഞത് ഇദ്ദേഹം അനുഭവിച്ചത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും യോബിന്റെ കാര്യം അറിയാം ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് താൻ നേടിയത് മുഴുവനും നഷ്ടപ്പെടുക തനിക്ക് ദൈവം കൊടുത്തതെല്ലാം നഷ്ടമാക്കുക ഇദ്ദേഹം ദുഷ്ടനായതുകൊണ്ടല്ല ഇദ്ദേഹം മഹാപാപി ആയതുകൊണ്ടല്ല തമ്പുരാൻ തന്നെ തന്നെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു താൻ ഭക്തനും നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവന് ഈ 4 ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യന് ഇതുപോലെ അടി ഇതുപോലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ
പട്ടണത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പുകയുന്ന ഒരു പട്ടണം കണ്ടു ആര് ദാവീദ് ആ പട്ടണത്തിന്റെ പേര് സിക്ലാഗ് അപ്പൊ വളരെ പ്രത്യാശയോടെ വരുമ്പോൾ പുക മാത്രം കാണുമ്പോൾ തനിക്കുണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെടുമ്പോൾ നെഞ്ഞത്തടിച്ച് നിലവിളിക്കുന്നത് സ്വാഭാവികം അത് കഴിഞ്ഞിട്ട് കരയുവാൻ ബലമില്ലാതെ കരഞ്ഞിട്ട് ഏറ്റവും വലിയ കഷ്ടത്തിലായി അതോടുകൂടെ ദാവീദിന്റെ ചരിത്രത്തിന് തിരശീല വീണില്ല അടുത്ത വാക്യം താനോ തന്റെ ദൈവത്തിൽ ആശ്രയിച്ചു ഒരുപക്ഷെ നിങ്ങൾ കരഞ്ഞു കാണാം ഒരുപക്ഷെ കഷ്ടതയിലായെന്ന് വരാം പക്ഷെ കഷ്ടതയിലും ആയാലും കരഞ്ഞതുകൊണ്ടും ആമേ നാം തീർന്നെന്ന് പിശാച് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തെ ഭരിക്കുന്ന ദേശാധിപതിയോട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ തീർന്നിട്ടില്ല അടുത്തൊന്നിന്റെ ആരംഭത്തിൽ ദൈവം ഇന്ന് ആമേൻ അധ്യായം കുറയ്ക്കുന്ന രാത്രിയാണ് ഇന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ആമേ തീർന്നിട്ടില്ല പിശാചിനോട് പറ അവൻ ഇന്നത്തെ സായിരമേ നീ കണ്ടിട്ടുള്ളൂ നിന്റെ അവസാനത്തെ പേജ് അവൻ വായിച്ചിട്ടില്ല ആമേ നിന്റെ അവസാനത്തെ പേജ് പിശാച് വായിച്ചിട്ടില്ലെന്ന് മരിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സുവിശേഷം കേൾക്കുന്നത് ഞാൻ മതപ്രസംഗമല്ല ഇവിടെ പ്രസംഗിക്കുന്നത് എല്ലാ വഴികളും അടഞ്ഞ സമയത്ത് മരിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത് എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെന്ന് പറയണമെങ്കിൽ ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ലഭിച്ചത് മാത്രമേ ഉള്ളൂ എന്റെ ഭവനക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഈ ഭവനത്തിൽ സമാധാനമുള്ള ഒരുത്തൻ ഉണ്ടെങ്കിൽ അത് നീ അത് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് ഹല്ലേലൂയ ജീവിതത്തിൽ എന്താ വേണ്ടത് ആമേൻ നാം എന്തിനാ ഓടുന്നത് ആമേൻ ചിലര് പറയാറുണ്ട് കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഉണ്ട കഞ്ഞിക്ക് ചില സമാധാനത്തോട് ഉറങ്ങുവാനാണ് പലരും പ്രയാസപ്പെടുന്നത് അത് പല കുടുംബങ്ങളിലും ഇല്ല എന്റെ കർത്താവ് തരുന്ന സമാധാനം അനുഭവിക്കുന്നവരോട് ചോദിച്ചു നോക്കണം എന്ന് ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല ഇതിനെ അതിജീവിച്ച ഒരു ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ പ്രശ്നമല്ല വരുത് ഞങ്ങളെ പ്രശ്നത്തെ അതിജീവിച്ച ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ വർഷം വിടുതലില്ലെങ്കിൽ വിടുതലില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പുസ്തകം മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരവും അവിശ്വാസമാണ് എന്റെ ദൈവം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആയുസ് തന്നത് ഈ വർഷം ദൈവം എന്നെ കുറിച്ചുള്ള പദ്ധതികൾ നിവർത്തീകരിക്കാൻ ദൈവം എന്നെ ആയുസോടെ മരിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ സുവിശേഷം കേൾക്കുന്നത് 25 മിനിറ്റ് കൊണ്ട് യേശു കർത്താവ് ആരാണെന്ന് മനസ്സിലായവനാ ഞാൻ അത് പറഞ്ഞ വ്യക്തിയുടെ സാമർഥ്യമോ സ്മാർട്ട്നെസ്സോ അല്ല പക്ഷെ പറഞ്ഞ സമയത്ത് ഇത് ദൈവത്തിന്റെ ആത്മാവ് അകത്ത് പരിവർത്തിച്ചു ഇത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ലെഫ്റ്റും റൈറ്റും നോക്കാതെ ഈ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തീരുമാനിച്ചു ഞാൻ ഹല്ലേലൂയ കുടുംബക്കാർ നഷ്ടം മാതാപിതാക്കൾ നഷ്ടം രക്തബന്ധങ്ങൾ നഷ്ടം ഈ നഷ്ടത്തിന്റെ മധ്യത്തിലും എല്ലാം നഷ്ടമായപ്പോഴും ആമേ ദൈവത്തെ വിട്ടില്ല ഒന്നേ അറിഞ്ഞെങ്കിൽ അതൊരു അറിവായിരിക്കട്ടെ ഹല്ലേലൂയ ദൈവത്തെ കുറിച്ച് ഒരു അറിവേ ഉള്ളെങ്കിൽ അതൊരു അറിവായിരിക്കട്ടെന്ന് മനസ്സിലോ പലർക്കും പ്രയാസങ്ങൾ പ്രശ്നം യോബ് അനുഭവിച്ച ഒരു പ്രയാസം ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടില്ല ദാവീദ് അനുഭവിച്ചതുപോലെ ഒരു പ്രയാസം ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടില്ല നമുക്കൊരു ചിന്തയുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ ദൈവകൃപയിൽ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് പക്ഷേ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് 15 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് 3 അധ്യായം വെച്ച് ഞാൻ വായിക്കുന്നുണ്ട് സഭായോഗത്തിന് സമയത്തിന് എത്തിയില്ലെങ്കിലും 1.5 മണിക്കൂർ ലേറ്റ് ആയാലും ഞാൻ എത്തുന്നുണ്ട് ഉപവാസ പ്രാർത്ഥനയൊന്നും ഞാൻ മുടക്കാറില്ല ഒരുപാട് നമുക്ക് ന്യായീകരണങ്ങളുണ്ട് എന്നിട്ട് ചെറിയൊരു ജലദോഷം വന്നാൽ ദൈവത്തെ തള്ളി പറയാൻ പഠിക്കാത്തവരാന്നാം ആകെ ഇടുന്നൊരു 10 രൂപ സ്തോത്ര കാഴ്ചയും 150 രൂപ ദശാംശവും എന്നിട്ടാ പറയുന്നത് ദൈവം എനിക്കിത് വരുത്തിയല്ലോ എന്നാൽ ഈ മനുഷ്യന് അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ലായിരുന്നു തമ്പുരാൻ തന്നെ തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു നമ്മെ കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം ഇന്ന് രാത്രി തന്റെ ഉണ്ടോ ദൈവത്തിന് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനുള്ള പ്രാഗത്യം നമുക്ക് ആർക്കെങ്കിലും ഇന്ന് രാത്രി ഉണ്ടോ എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു പ്രൈസലോ നീതിമാനായ മനുഷ്യന് കഷ്ടത വന്നു പ്രൈസലോ നിങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ സകലതിലും മരിച്ചു കിടക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ആർക്ക് വരും ഇങ്ങനൊരു സാഹചര്യത്തിൽ സങ്കീർത്തനം എടുത്തിട്ട് 23 സങ്കീർത്തനം യഹോവയുടെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാവുകയില്ല പറയുമോ പാടുമോ എല്ലാം നല്ലതാണെങ്കിൽ സ്തോത്രം തന്നെ വരും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ പറയിപ്പിക്കേണ്ട തന്നെ സ്തോത്രം വരും പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ സ്തോത്രം പറയാൻ കൂലി കൊടുക്കണം ഞാൻ ആരാധിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് അറിയത്തില്ല ആ സാഹചര്യത്തിൽ എന്നെ രക്ഷിച്ച ദൈവത്തിന് നൃത്തത്തോടെ ഞാൻ ആരാധിക്കാൻ തുടങ്ങി കാരണം എന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർത്തു എന്റെ വിലാപത്തെ അന്ന് ആരാധന കണ്ട പലരും എന്നോട് പറഞ്ഞു ഇത് ബുദ്ധി കൊണ്ടാണ് ഇത് പരിജ്ഞാനക്കേടാണ് ഇത് പൈശാചികമാണ് ആ പറഞ്ഞവരിപ്പോഴും ആ പായലിരിപ്പുണ്ട്
ആരാധന തമ്പുരാൻ ഒരിക്കലും നീ ആരാധന കൂടിയെന്ന് പറയത്തില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവൻ്റെ അകത്ത് ചെകുത്താൻ. തമ്പുരാൻ ഒരിക്കലും ആരാധനയെ കൺട്രോൾ ചെയ്യുന്നവനല്ല. എത്ര നീ ആരാധിച്ചാലും പോരാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവമാ, വേറെ എന്താ ദൈവം നിന്നെ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എന്നാൽ എല്ലാം നല്ലതായിട്ട് ഇരിക്കുമ്പോൾ അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ദൈവത്തെ ആരാധിക്കേണ്ടത്? കൊലോസ്യർക്കെതിരെ ലേഖനം 1:12 ഒന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ആരാധിക്കുന്നത്? ഗൾഫിലേക്ക് വിസ കിട്ടിയത് കൊണ്ടല്ല, അമേൻ, എസ്റ്റേറ്റ് വിറ്റപ്പോ നല്ല വില കിട്ടിയത് കൊണ്ടല്ല, മകളെ കെട്ടിച്ചു കൊടുക്കാൻ കാശ് കിട്ടിയത് കൊണ്ടല്ല, ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് ലോൺ കിട്ടിയത് കൊണ്ടല്ല. ആമേൻ. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അതിന് എന്താ ഇത്ര സംസാരിക്കാനുള്ളത്? നിന്നെ കടിച്ചു കീറുവാൻ ആവേശത്തോടെ വരുന്ന സമയത്ത് ഈ രക്തം പിശാചിനോട് വിളിച്ചു പറയും, തൊട്ടുപോകരുത്, ഇതിനൊരു ഉടമസ്ഥരുണ്ടെന്ന്. നിങ്ങൾ പലപ്പോഴും ഇന്ന് ഇവിടെ സുരക്ഷിതമായി വന്നത് അനേകർ അപകടത്തിലും അനർത്ഥത്തിലും പെട്ട് ICU ആമീൻ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട ന്യൂസും കേട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നടന്നു വാഹനങ്ങളിൽ വന്നു. എന്താ ശത്രു തൊടാതിരുന്നത്? അവൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഈ മീറ്റിംഗിൽ നിങ്ങൾ വരരുതെന്ന് അവന്റെ നിർബന്ധമുണ്ടായിരുന്നു, പക്ഷേ തൊടാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പോലും അറിയാതെ സംസാരിച്ച ഒരു രക്തമുണ്ട്, അതിന്റെ മേലെ നിങ്ങളെ മുദ്രകുത്തിയതുകൊണ്ട് ആമേ പറഞ്ഞു, ഇതിനെ തൊട്ടു പോകരുത്, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. സന്തോഷമുള്ളൊന്ന് കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഇതിനൊരു ഉടമസ്ഥനുണ്ട്, ദൈവത്തിന് പദ്ധതിയുള്ളവർ. 138:18 പറയുന്നു, ആമേൻ, യഹോവ സമാപ്തി വരുത്തും അല്ലെ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്, ഗോഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഫോർ മീ. എന്നെ കുറിച്ച് ഒരു പദ്ധതി എന്റെ ദൈവത്തിനുണ്ട്. എന്നെ കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിനുണ്ട്, അത് ഈ ദൈവം നിവർത്തീകരിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി നിവർത്തീകരിപ്പാൻ ദൈവം നമ്മെ ആയുസോടെ വെച്ചിരിക്കുക. ഇതിന്റെ മധ്യത്തിൽ പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. ആ 17-ാമത്തെ വയസ്സിൽ നീ കുഴിയിൽ പെട്ടാൽ നിന്റെ അവസാന കുഴി എന്നല്ല എഴുതിയിരിക്കുന്നത്, സിംഹാസനത്തിൽ നീ അധികാരത്തോടെ ഭരിക്കുമെന്നാണ് ദർശനമെങ്കിൽ ആ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുന്നത് വരെ എന്റെ ദൈവം വിശ്രമിക്കുകയില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ടത്? ആമേ. സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുന്നത് വരെ എന്റെ ദൈവം വിശ്രമിക്കുകയില്ല. അപ്പൊ കുഴിയല്ല നിന്റെ അവസാനം, കുഴി ഉണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളൊരു കൊട്ടാരം വരാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൂതുണ്ട്? ഇന്നൊരു പ്രതികൂലത്തോടെ ഞാൻ പോകുന്നതെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, നിന്റെ പ്രൊമോഷൻ അടുത്തു കഴിഞ്ഞു. ഒരു പ്രൊമോഷൻ അടുത്തു കഴിഞ്ഞു. പ്രശ്നമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോണം, ആർക്ക് പ്രശ്നമില്ല? മരിച്ചവർക്ക് പ്രശ്നമില്ല. പ്രശ്നമില്ലാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ മരിച്ചവരാ. ജീവിക്കുന്നതിന്റെ ലക്ഷണമാ പ്രശ്നം. ഹല്ലേലൂയ. ഒരു സ്കൂട്ടർ എനിക്ക് പണ്ടുണ്ടായിരുന്നു. ഇതിലെ പോകുന്ന സമയത്ത് മുഴുവൻ അപകടങ്ങൾ വന്നപ്പോൾ എന്റെ സീനിയർ പാസ് എടുക്കൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, വാഹനം പുറത്തെടുത്താ ഇടിയ. അദ്ദേഹം അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു എന്റെ പൊട്ടബുദ്ധിയിൽ, ഇനി ഇടി ഉണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി ഇടിക്കുവോ ഇല്ലയോ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഷോറൂമിൽ ഇരിക്കുന്ന വണ്ടിക്ക് അപകടം വരത്തില്ല. ഷോറൂമിൽ ഇരിക്കുന്ന വാഹനത്തിന് ഇടി കിട്ടത്തില്ല, ഓടുന്ന റോട്ടിൽ ഓടുന്ന വണ്ടിക്കാണ് ഇടി വരുന്നത്. അപ്പൊ നിനക്ക് എന്തെങ്കിലും ഇടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നത്, അമ്മച്ചി നീ ഓടുക. ഹല്ലേലൂയ. നീ ഓടുന്നതിന്റെ ലക്ഷണമാണ് ഇടി കിട്ടുന്നത്. മരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു, എന്നാൽ ഈ പ്രശ്നത്തെ അതിജീവിപ്പാനുള്ള കൃപ അവൻ തമ്പുരാന്റെ കൃപയാൽ അവൻ അവൻ ദാനമായി തന്നതോർത്ത് ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ അതിന്റെ അർത്ഥം നീ തീർന്നുപോയെന്നുള്ളതല്ല. ആരംഭത്തിലെ അവസാനം കാണുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് എന്റെ ദൈവമാണ്. യെശയ്യാവിന്റെ 46 വിളിച്ചു പറഞ്ഞു, പത്തിൽ ആമേൻ, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നിനക്കറിയത്തില്ല, പക്ഷെ അത് സംഭവിക്കുന്നതിന് മുമ്പേ അറിയുന്നവൻ ഞാൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു സംഗതി സംഭവിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവം ഞാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം അറിയാതെ ഒന്നും അനങ്ങത്തില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്. നീ ഇരിക്കുന്നതും അവൻ അറിയുന്നുണ്ട്, അവൻ നീ എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നുണ്ട്, നീ ഉറങ്ങുന്നതും അവൻ അറിയുന്നുണ്ട്, നീ കർത്താവിനെ കൊടുക്കുന്നത് അവൻ അറിയുന്നുണ്ട്, നീ കർത്താവിന്റെ അവഹരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്, നീ കർത്താവിനെ തൊട്ടത് അവൻ അറിയുന്നുണ്ട്. ആമേൻ. അവൻ സകലം അറിയുന്ന ദൈവത്തെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. രണ്ടുപേര് സംസാരിച്ചു കൊണ്ടിരിക്കുക, എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, പ്രയാസം പറഞ്ഞ പ്രയാസം, ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവമായിരുന്നു, പക്ഷെ പ്രശ്നങ്ങളുള്ള നൂലാമാലകൾ ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് വരും. ഒന്ന് കഴിഞ്ഞെന്ന് ആശ്വസിക്കുമ്പോൾ അടുത്തൊന്ന് അതിൽ ശക്തിയോടെ കയറി വരുന്നത്. ഇത് കേട്ട് 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 കണ്ട് കണ്ട് ആമേൻ എന്റെ ജീവിതം ഞാൻ അങ്ങ് പടുത്തിരിക്കുക. ഇത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടിട്ട് ഞാനും സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായി, ഈ പറയപ്പെടുന്ന ഒരു പ്രശ്നം എനിക്കില്ല. ഇത് കേട്ടോണ്ട് മൂന്നാമത്തെ ഒരാൾ എന്നോട് പറഞ്ഞു,
പക്ഷെ പ്രശ്നമില്ലാത്തവനെ ഞാൻ കാണുന്നു, പ്രയാസങ്ങൾ ഉള്ളവനെ ഞാൻ കാണുന്നു, പ്രശ്നത്തിലൂടെ പോകുന്നവനെല്ലാം വളരുന്നുണ്ട്. പ്രശ്നത്തിലൂടെ പോകുന്നവനെല്ലാം വളരുന്നുണ്ട്. പക്ഷെ പ്രശ്നമില്ലാതെ ആരെങ്കിലും ഇരിപ്പുന്നുണ്ടെങ്കിൽ നീ അന്നും ഇന്നും അതേ രണ്ടാം ക്ലാസ്സിലേ ഇരിക്കത്തുള്ളൂ. എന്നാൽ പ്രയാസമുള്ളവൻ പ്രാർത്ഥിക്കും, പ്രശ്നമുള്ളവൻ ഉപവസിക്കും, അതിലൂടെ അവന് പ്രമോഷൻ ലഭിച്ചിരിക്കും. അതുകൊണ്ട് ധൈര്യം അനുവദിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾക്കുമായി സ്തോത്രം. ആമേൻ. കൈകളടിച്ച ദൈവത്തെ സ്തുതിച്ച് മാറ്റപ്പെടുത്താവോ. ദൈവം പറയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ആമേൻ. ദൈവം അനുവദിച്ചിട്ടുമില്ല. ദൈവം അനുവദിച്ചത് നിന്റെ ജീവിതത്തിൽ വരത്തുള്ളൂ. നിന്റെ കപ്പാസിറ്റി നിനക്കറിയത്തില്ല. യെസ്, ദൂതാ വരുന്നത്. ഓ, ഒന്ന് പറഞ്ഞ ഇതിന്റെ പത്താമത്തെ 13-ാം വാക്യത്തിൽ എഴുതി. ആമേൻ. നാട്ടുകാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, ആമേ സാധാരണക്കാർക്ക് ആമേ വരാത്തതൊന്നും സ്പെഷ്യലായിട്ട് ഞാൻ നിനക്ക് തന്നിട്ടില്ലെന്ന് അല്ലേ? The problem which the adversary which are facing is common to general to everybody. അതാണ് ഇരിക്കുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും വരുന്നത് തന്നെ. അങ്ങനെ നിങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ ആയിട്ടൊന്നും വന്നതല്ല. പക്ഷേ ഇതിന്റെ മധ്യത്തിൽ നിങ്ങളുടെ കപ്പാസിറ്റി അറിയുന്നൊരു ദൈവമാണ്. പ്രൈസലോ. ചില റോഡിലൊക്കെ പോകുമ്പോ ബ്രിഡ്ജിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മുന്നിൽ, ഭാരം ഇറക്കി പോകുക. കാരണം ഈ ബ്രിഡ്ജിന്റെ കപ്പാസിറ്റി അറിയാവുന്നത് കൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്ര ടണ്ണിൽ മുകളിലാണെങ്കിൽ ആ വഴി പോകാതിരിക്കുക. ഇത് താങ്ങാനുള്ള കപ്പാസിറ്റി ആ ബ്രിഡ്ജിനില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ കപ്പാസിറ്റി നിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കലും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു അപ്പനും മോനും കൂടെ പോയി. അപ്പനും മോനും കൂടെ ആവശ്യമുള്ള ചെറിയ കുഞ്ഞ എല്ലാം കൂടെ വാരി വാരി വലിച്ചിട്ട് ട്രോളിയിൽ ഇട്ടിരിക്കുക. ട്രോളി മുഴുവനും നിറഞ്ഞു. മോൻ എന്ത് ചെയ്തു? മോൻ ഇത് അങ്ങ് പുഷ് ചെയ്യാൻ തുടങ്ങി. വീലക്കുള്ളത് കൊണ്ട് ഇതിങ്ങ് നീങ്ങുക. നീങ്ങുന്ന സമയത്ത് ഒരു സഹോദരി ഇത് കണ്ടിട്ട് പറഞ്ഞു, എന്റെ മോനെ, ഇത്രയും ബാധിച്ചൊരു കാര്യം നീ പുഷ് ചെയ്യണോ? അവൾക്ക് അത്ഭുതമായി. ഇത്രയും വലിയ ലോഡ് എങ്ങനെ പുഷ് ചെയ്യുന്നു? ഡോണ്ട് ഡു ദാറ്റ്. അത് ചെയ്യരുത്. കൊച്ച് വളരെ ലാഹവത്തോട് പറഞ്ഞു, മൈ ഡാഡി നോസ് ഹൗ മച്ച് ഐ ക്യാൻ പുഷ് ഇറ്റ്. എന്റെ അപ്പനറിയാം എത്ര എനിക്ക് തള്ളാൻ കഴിയുമെന്ന്. അത്രയും അതിന്റെ അകത്ത് നിറച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കപ്പാസിറ്റി അറിയുന്ന ഒരു ദൈവം ജീവിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് നിനക്ക് അവൻ തരാത്ത ദൈവം അവൻ നല്ലവനായ ദൈവമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ നല്ലവനായതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഈ സങ്കീർത്തനം 11:5 പറഞ്ഞു. എന്താ പറഞ്ഞത്? സങ്കീർത്തനം 11:5, യഹോവ ആരെ ശോധന ചെയ്യുന്ന എഴുതി? ദുഷ്ടനെ ശോധന ചെയ്യുന്നാണോ? അല്ല. പിന്നെ അപ്പൊ ശോധന ആർക്കാ വരുന്നത്? നീതിമാനായതുകൊണ്ടാ ശോധന വരുന്നത്. ഇത് നമ്മൾ തീർന്നതിന്റെ ലക്ഷണമല്ല, ഇത് നമ്മൾ വളരാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. ഒരു സഹോദരി കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറയുകയാ, സമാധാനമില്ലാതിരുന്ന സമയത്ത് ജാകാൻ പോയി, പസ്പോറിൽ നിന്ന് ഞാൻ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ചാടി, ഞാൻ ചാടിയത് കറണ്ട് പോയി. രണ്ടാമത് എഴുന്നേറ്റ് വീണ്ടും ചാടി, കറണ്ട് പോയി. കേട്ടത് എന്നെ ജാകാൻ പോലും വിടത്തില്ലേ, ചോദിച്ചിട്ടില്ലേ. മൂന്നാമത് എടുത്ത് ചാടി, കറണ്ട് പോയി, എടുപ്പും പോയി, ചത്തില്ല. പുള്ളിക്കാർക്ക് സുവിശേഷ വേലയില്ല. ഹോളി ഹോമിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുക ഞാൻ 3 ദിവസം. അത് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഒരു ലെറ്റർ, എന്നെ പോലെ ഒരു മേനോന്റെ ലെറ്റർ എന്നോട് പറഞ്ഞ്, ചാകാൻ പോകുന്ന സമയത്ത് മേനോ പ്രസംഗിക്കുന്നത് കേട്ടപ്പോ കേറി കണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ സുവിശേഷ വേലയ്ക്ക് താല്പര്യപ്പെട്ടിരിക്കുക, ചത്തില്ലെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം എനിക്ക് ആത്മഹത്യക്ക് നോക്കിയിട്ട് നടന്നില്ല. 4-ാം പ്രാവശ്യം പോകുന്ന സമയത്താണ് പോളിയ ഹോമിൽ എഴുതി വെച്ചിരിക്കുന്നു, മലിയോ മേനോ പ്രസംഗിക്കുന്നു. എന്നാ എന്നെ പോലെ ഒരു മേനോന്റെ പ്രസംഗം കേൾക്കാന്ന് വിചാരിച്ച് കേറി വന്നതാ. അന്ന് ഞാന് യേശുവിനെ അംഗീകരിച്ചു. ഇന്ന് ഞാൻ ഒരു സഭയിൽ മെമ്പർ ആയിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനിടയായി. ഞാൻ ചോദിക്കട്ടെ, ആമേ മനുമേനന്റെ മിടുക്കല്ല, ദൈവത്തിന് നിന്റെ മേലെ ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് വായിക്കാം കൊരിന്ത്യർ ലേഖനം 2:11:23. ഞാൻ ഏറ്റവും കൂടുതൽ ധ്വാനിച്ചു. എഴുതിയോ? വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചു. എന്തൊക്കെ കൊണ്ടു? കല്ലേറ് കൊണ്ടു, 5 പ്രാവശ്യം വടി കൊണ്ട്, 3 പ്രാവശ്യം കോല് കൊണ്ട്, പിന്നെ അധികം പ്രാവശ്യം ഞാൻ തടവിലായി, പലവട്ടം പ്രാണഭയത്തിലായി, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പിന്നെ കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, ആപത്തി ആപത്തങ് ആപത്തായി. എന്നിട്ട് ഒരു 2:14 എഴുതി, ഇതൊക്കെ ഇരിക്കുമ്പോഴും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇത്ര
ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് ഈ മനുഷ്യൻ പറയുകയാ എങ്കിലും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം പ്രൈസ് ദി ലോർഡ് ഇതുപോലൊരു അനുഭവം നമുക്ക് വന്നിട്ടില്ല ചെറിയ ജലദോഷം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തള്ളി പറയുന്നത് ഇത്രയും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം ഞാൻ ഇതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ആരും സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട മനുഷ്യനല്ല ഇത് കോൾഡ് മാറിയിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതല്ല ഇദ്ദേഹം അപ്പോസ്തല പ്രവൃത്തി 26:12 അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ഇത് ഈ സാക്ഷി ഇദ്ദേഹം പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെന്താ അഗ്രിപ്പ രാജാവിന്റെ മുന്നിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒന്ന് വായിക്കാവോ അങ്ങനെ ചെയ്തു വരികയും ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവേ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ ചിലർക്ക് അലർജി അത് നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു വെളിച്ചം ആകാശത്തിൽ നിന്ന് ഏ നട്ടുച്ചയ്ക്ക് രാവിലെയല്ല രാത്രിയല്ല നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം സൂര്യപ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു നഷ്ടപ്പെട്ടത് മടങ്ങി വന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്വീകരിച്ചതല്ല എനിക്ക് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായത് അവന്റെ പ്രകാശം എന്നെ ചുറ്റി മിന്നി ഇത് മാത്രമല്ല അടുത്ത വാക്യം ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ ശൗലേ ശൗലേ വെളിച്ചം വന്നപ്പോൾ എന്തുണ്ടായി ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണു അത് ആരുടെയും കുഴപ്പമില്ലല്ലോ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിന്റെ നേരെ ഉദിക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എന്റെ ഹിതത്തിനെതിരെ നിൽക്കുന്നവൻ ആരെന്നാ ചോദിച്ചത് എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ഒന്ന് നിന്റെ പ്രകാശം എന്നെ ചുറ്റിമിന്നി എത്ര പേർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ട് അവന്റെ ശബ്ദം ഞാൻ കേട്ടു രണ്ട് കാര്യമുണ്ടായി ഒന്ന് ഇവന്റെ പ്രകാശം എന്നെ ചുറ്റിമിന്നി രണ്ട് അവന്റെ ശബ്ദം കൂടെയുള്ളവർ കേട്ടില്ല ഞാൻ കേട്ടു ഇത് രണ്ടും കൂടെ ആയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അദ്ദേഹം പറയുകയാ ഗലാത്തിയർ ലേഖനം 1:10 ഗലാത്തിയർ 1:10 വാക്യം കേറി വരുന്നുണ്ട് വായിച്ചേ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കും ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആയിരിക്കത്തില്ലെന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചാപ്പച്ചെന്ന് പേരിട്ടാൽ ക്രിസ്ത്യാനിയാകത്തില്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അനുയായി ക്രിസ്തുവിനെ അനുസരിക്കുന്നവനാണ് ക്രിസ്ത്യാനി പക്ഷേ ഞാൻ ആരെ ഞാനിപ്പോ പ്രസാദിപ്പിക്കണ്ടു മനുഷ്യരെയോ ദൈവത്തെയോ എന്റെ അതാ ചോദ്യം നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ വേണം പ്രയാസങ്ങളിൽ നിന്ന് വിടുതൽ വേണം പലർക്കും പക്ഷെ അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല നാളത്തിന്റെ ബാക്കിയുണ്ട് അനുസരിക്കാൻ തയ്യാറല്ല ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോ അല്ല മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നു ഈ ചോദ്യം ഞാനിപ്പൊ ചോദിക്കട്ടെ ഞാനിപ്പോ മനുഷ്യരെയാണോ പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത് കാരണം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാരണം ഒന്ന് എനിക്ക് അവന്റെ പ്രകാശം എന്റെ മേൽ തട്ടി രണ്ട് അവന്റെ ശബ്ദം ഞാൻ കേട്ടു ഇത് രണ്ടുമുള്ളവർ എത്ര പ്രതികൂലമായാലും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവം പ്രയാസങ്ങളാകട്ടെ പ്രശ്നങ്ങളാകട്ടെ ഇതിന്റെ മധ്യത്തിൽ അവർ വിളിച്ച പറയും തൂങ്ങിച്ചാകാൻ കയറന്വേഷിച്ചാൽ അവർ പോകുന്നത് ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ രക്ഷിപ്പാൻ ദൈവം ശക്തനാണ് കാരണം എന്നോട് ഒരു നിയമം ചെയ്തിട്ടുണ്ട് എന്താ വെള്ളത്തിലൂടെ നീ കടക്കും വെള്ളത്തിലൂടെ നീ കടക്കും അത് നിന്നെ കവിയുകയില്ല ആമേ അഗ്നിയിലൂടെ നീ കടക്കും അത് നിന്നെ
एम्मे व्यक्त वेपी आरा दर्शन कीचन कलपापिपल प्रतिकूल अनेंगे विश्वसा जन नापर्यम अद अयचुए द जयाल जीविक प्रयास मध्यूल मध्य उपद्रव मध्य
പ്രതികൂലം എവിടെയുണ്ടോ അവൻ അവിടെ ഉണ്ട് ഐസ്ക്രീം പാർലറിൽ പോകുമ്പോഴല്ല അവൻ വരുന്നത് പ്രയാസങ്ങളുണ്ടോ അവൻ അവിടെയുണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസനെന്ന വേണ്ട അക്ഷരത്തിൽ എഴുതി വെച്ചത് അവൻ നിന്റെ കണ്ണിന് രാത്രി തുറപ്പിക്കുവാനാ മനസ്സ് തകർന്നവരെ രക്ഷിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവമുണ്ട് നീ അഗ്നി സഹോദരി നീ പോകുമ്പോൾ നിന്നെ കൈവിടത്തില്ല അവൻ കണ്ണടക്കത്തില്ല അവൻ നിന്റെ കൂടെ ഇറങ്ങി വരും എത്ര പേർക്കത് വിശ്വാസമുണ്ട് വിളിച്ച ദൈവം ഏത് സമയത്തും അർദ്ധരാത്രിക്ക് അർദ്ധരാത്രിക്ക് കാരാഗ്രഹത്തിൽ നിന്ന് നീ നിലവിളിക്കുമ്പോൾ അവന് വേണ്ടി രണ്ട് പാട്ട് പാടുക നിന്റെ നാമനങ്ങിയ ഇന്ന് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പേ നിന്റെ കാരാഗ്രഹ ജീവിതത്തിൽ അവൻ ഇറങ്ങി വന്ന വാതിലുകളെ തുറക്കുന്നതെയോ കൈവരിച്ച ദൈവത്തെ സ്തുതിച്ച് മാത്രപ്പെടുത്തിയെ വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് വേണ്ടി നിന്ന ആ മൂന്ന് സഹോദരന്മാരെ ഇത് അതിയിലേക്കിടുന്നു പറഞ്ഞു ഞാനിപ്പൊ താഴേക്ക് ഇറങ്ങിയാൽ അവനെല്ലാം പപ്പടം പൊടിപ്പിക്കുന്നത് പോലെ അവന്റെ അവന്റെ സ്വർണ്ണത്തെ കൂടെ തകർത്ത് ഞാൻ വരാം എനിക്കൊരു പെർമിഷൻ തരവ നിനക്ക് വേണ്ടി നിന്ന ആ കൊച്ചുങ്ങളെ അവൻ കെട്ടിത്തുടങ്ങി തീയിലേക്ക് കൊണ്ടുപോകുകയാ ഇതൊന്നും അറിഞ്ഞിട്ട് തമ്പുരാൻ അനങ്ങുന്നില്ല കണ്ണിൽ ചോരയില്ലാതെ ഇങ്ങനെ ഇരിക്കാതെ നിനക്ക് വേണ്ടി നിന്ന ആ മൂന്ന് കൊച്ചുങ്ങളെ തീയിലേക്ക് ഇതാ കൊണ്ടുപോകുന്നു അനങ്ങാതിരിക്കുന്നത് കണ്ടപ്പ ചോദിച്ചു എന്താണ് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നത് തമ്പുരാൻ പറഞ്ഞു നിന്നെ വിടേണ്ട സമയത്ത് ഞാൻ നിന്നെ വിടാറുണ്ട് ദൂതന്മാരെ അയക്കേണ്ട സമയത്ത് ഞാൻ ദൂതന്മാരെ അയക്കാറുണ്ട് ഇന്ന് ഞാൻ ഇറങ്ങേണ്ട ദിവസം ഇതിൽ നീ ഇറങ്ങിയാൽ ശരിയാകത്തില്ല ഇവിടെ ഞാൻ ഇറങ്ങണം എനിക്ക് വേണ്ടിയാണ് അവർ നിന്നത് അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് രാത്രി ഇറങ്ങും ഇന്ന് രാത്രി അവൻ നിന്റെ തീച്ചുള്ളവരുടെ മധ്യത്തിൽ അവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാ ആറ് ഘട്ടങ്ങളിൽ യഹോവ അവൻ നിന്നെ വിടുവിക്കും ഏഴാമത്തെ തിരുമം നിന്നെ തൊടുകയില്ല അവൻ ഏഴാമത്തെ തിരുമം നിന്നെ തൊടുകയില്ല കാരണം നിന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ട് നിന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ട് നിന്റെ ദൈവം ജീവിച്ചിരിപ്പുണ്ട് അമേ അമേ അവർ എനിക്ക് വേണ്ടിയാ നിന്നത് അവർ എനിക്ക് വേണ്ടിയാ ചാൻ ഉയർത്തിയത് എനിക്ക് വേണ്ടിയാ ശബ്ദം ഉയർത്തിയത് എനിക്ക് വേണ്ടിയതാ അമേ നിയമത്തിൽ നിന്നത് അവർക്ക് വേണ്ടി ഞാൻ ദൂതന്മാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തു നിന്ന് അവൻ നേരെ താഴെ ഇറങ്ങി എവിടേക്കാ ഇറങ്ങിയത് നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ സെന്റർ പോയിന്റിൽ എന്റെ ദൈവം എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവൻ നടുവിൽ ഇറങ്ങുന്നവനാ എവിടെ ഇറങ്ങിയിട്ടുണ്ടോ നടുവിലാ ഇറങ്ങുന്നത് ആമേ മരിക്കപ്പോ വരാ നടുവിലാ എന്റെ ദൈവം അതുകൊണ്ട് തീയുടെ നടുവിൽ അവൻ മധ്യത്തിൽ ഇറങ്ങി ആമേൻ അവൻ പ്രതികൂലത്തിൽ ഇറങ്ങിയപ്പോൾ പ്രതികൂലത്തിന്റെ ചൂട് വെളിയിൽ അകത്ത് നൃത്തം ചെയ്ത് ആരാധിക്കുന്നു പ്രയാസങ്ങളിൽ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞങ്ങൾ നൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചൂട് അനുഭവിക്കാത്തത് കൊണ്ടാ ആ ലലുവയ്യ ഞങ്ങൾ ഈ ചൂട് അനുഭവിക്കുന്നില്ല കാരണം എന്താ ഞങ്ങൾ ആരാധിക്കുമ്പോൾ കുഴിയിൽ വീഴുമ്പോഴോ ഞങ്ങൾക്ക് ക്ഷീണം വരാതിരുന്നു എന്താ കാര്യം ഞങ്ങളെ കുഴിയിലാക്കുമ്പോൾ അമ്പുരാതതിന്റെ മുമ്പേ ഇറങ്ങിക്കഴിഞ്ഞു ഇന്ന് രാത്രി ആമേ നിന്റെ പ്രതികൂലം നീ അറിയുന്നതിന് മുമ്പേ നിന്നെ രക്ഷിപ്പാൻ നിന്റെ ദൈവം കുഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് യോസേഫിന് ആമേ ഒരിക്കലും യോസേഫ് വെറുപിറുത്തിട്ടില്ല അറിയുമോ കുഴി കിടന്നിട്ടും കാരാഗ്രഹത്തിൽ കിടന്നിട്ടും വെറുപിറക്കാത്ത ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് യോസേഫ അതിന്റെ അടുത്ത തലമുറ മുഴുവനും വെറുപിറപ്പായിരുന്നു ഞാൻ അങ്ങോട്ട് വരാം പക്ഷേ ഈ മനുഷ്യൻ എത്ര വെളിപ്പാട് കണ്ടത് കുഴിയല്ല വെളിപ്പാട് കണ്ടത് കുഴിയല്ല വെളിപ്പാട് കണ്ടത് പൊത്തിപ്പന്റെ കാരാഗ്രഹമല്ല വെളിപ്പാട് കണ്ടത് സകലത് നമസ്കരിക്കുക എന്നിട്ട് എങ്ങനെയപ്പോ കുഴി ഏതാണോ ഞാൻ കണ്ടത് എന്തിനാണ് ഇത് കാണിച്ചതെന്നും പറഞ്ഞു നെഞ്ചെ തടിച്ച് നിലവിളിക്കല്ലായിരുന്നു യോസേഫ് പിന്നെന്തായിരുന്നു അമേൻ അവൻ വിശ്വസിച്ചു ഈ കുഴി ചുമ്മാ കുഴി കഴിഞ്ഞിട്ട് ആ കൊട്ടാരമെന്ന് മനസ്സിലായി അങ്ങനെയുള്ളവർ പെറുപിറുക്കത്തില്ല അവർക്കറിയാം കുഴിയിൽ ഇടാനൊരു സമയമുണ്ടെങ്കിൽ കുഴിയിൽ നിന്ന് പൊക്കാനൊരു സമയമുണ്ട് കുഴിയിൽ ഇടാനൊരു സമയമുണ്ടെങ്കിൽ കുഴിയിൽ നിന്ന് പൊക്കുവാനൊരു സമയമുണ്ടെന്ന് ആമേൻ
കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഞാൻ ശുശ്രൂഷിക്കുക ബാട്മീരിൽ പ്രസംഗിക്കുമ്പോൾ ബാലോത്ര എന്നുള്ള സ്ഥലത്ത് നിന്ന് 150 കിലോമീറ്റർ ദൂരത്തു നിന്ന് മൊത്തം 30 പേര് വന്നിരിക്കുകയാണ് ഒരു വീൽ ചെയറിൽ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നിട്ട് എന്നോട് പരിചയപ്പെടുത്തിട്ട് പറഞ്ഞു വീട് കഴിഞ്ഞ് ജോലിക്ക് കയറിയത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത് ട്രെയിലർ കാലുകൂടെ കയറിപ്പോയി കാല് നഷ്ട പെങ്കൊച്ച എല്ലാം ഇതും വെട്ടം പോട്ടും കെട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിയൊരു സ്റ്റീലിന്റെ റാഡൊക്കെ തൂക്കി വന്നിരിക്കുക കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി എന്നോട് ചോദിച്ചു അങ്കിളിനെ ഒന്ന് കാണാൻ വന്നതാ നല്ല കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കാം അല്ല പ്രാർത്ഥന വേണം അതല്ല ഷങ്കളുടെ ഒരു സീരി കണ്ടിട്ട് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചതാ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു ദൈവകൃപയിലായിരുന്നു ജോലി കിട്ടിയെല്ലാം നന്നായി പോയിരുന്നു പെട്ടെന്ന് ഓർക്കാപ്പുറത്താണ് ഇത് സംഭവിച്ചത് ഞാൻ എന്റെ അവസ്ഥയിൽ ഞാൻ അറിയാത്ത ദൈവത്തോട് പറഞ്ഞു എന്തിനാ കാലിൽ കൂടെ വണ്ടി കയറ്റിയേ തലയിൽ കൂടെ കേട്ടായിരുന്നില്ലേ എന്തിനാ എന്നെ പകുതിയായിട്ട് എങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി എനിക്കെന്തോ ലൈഫുള്ള എന്റെ അപ്പന് വലിയ ജോലിയില്ല എന്റെ അമ്മ സാധാരണയാണ് ഞങ്ങൾ എങ്ങനെ കഷ്ടിച്ചു കഴിയുന്നത് എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ചില ആശ്വാസമായി അവർക്ക് ചില ശമ്പളം കിട്ടിയപ്പോൾ ആശ്വാസമായപ്പോഴാണ് ഇങ്ങനൊരു കാര്യങ്ങൾ നടന്നത് എന്റെ ജീവിതം പോയെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു എന്തിനാ എന്നെ ജീവിച്ചിരുന്നത് എന്നെ കൊല്ലാമായിരുന്നില്ലേ ഞാൻ ദൈവത്തോട് ചോദിച്ചു അങ്ങനെ ഞാൻ ദൈവത്തുള്ള വിശ്വാസമല്ല കുറെ മങ്ങി പ്രാർത്ഥനാ ജീവിതം നിർത്തി ബൈബിൾ വായന നിർത്തി ചാകാനാ എന്നെ വിധിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്റെ ദൈവം ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു ആ സമയത്ത് കഴിഞ്ഞ വർഷത്തെ വെൺമണി ക്രൂസൈഡിൽ അവിടെ പാസ്റ്റർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ സി ഡി ലീവിൽ പോയപ്പോ ആരോ കൊണ്ടുവന്നു അതിൽ അങ്കിൾ ഒന്നേ പറഞ്ഞുള്ളൂ എല്ലാത്തിനും ഒരു സീസൺ ഉണ്ട് ആമേ അന്നത്തെ പ്രസംഗം വേറെ ഒന്നുമല്ലായിരുന്നു സഭാ പ്രസംഗി മൂന്നിലാ തുടങ്ങിയത് എല്ലാത്തിനും ഒരു കാലമുണ്ട് ഒന്ന് ഉറക്കെ പറയാവോ ഹല്ലേലൂയ അമ്മ കരയുവാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ നിനക്ക് ചിരിപ്പാൻ ഒരു സീസൺ ഉണ്ട് താഴുവാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ ഉയരുവാൻ ഒരു സീസൺ ഉണ്ട് അപകടപ്പെടുവാൻ ഒരു സീസൺ ഉണ്ടെങ്കിൽ ആമേൻ അനർത്ഥമില്ലാതെ ജീവിക്കാൻ ഒരു സമയമുണ്ട് മരണത്തിനൊരു സമയമുണ്ടെങ്കിൽ ജീവനൊരു സമയമുണ്ട് ഇന്ന് രാത്രി അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സീസൺ മാറി വരും സീസൺ മാറി വരും സീസൺ മാറി വരും എന്നും പഴിയും നിന്ദയും തൊഴിയും അല്ല അതിന്റെ അപ്പുറത്ത് നിന്നെ രക്ഷിച്ച ദൈവം നീ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു സമയമുണ്ട് 1992 പത്ത് കുടുംബങ്ങളുള്ള ജന്മി കുടുംബത്തിൽ ജനീശുവിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നത് എന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞപ്പോൾ വലിയ ഷോക്കായി നെഞ്ഞത്ത് അടി നിലവിളി ഒപ്പൻ ഹൈസിയിൽ അറ്റാക്കായി കിടക്കുക ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അവസാനം ആത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ധൈര്യം വരുന്നത് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്നെ കൂടുതൽ നിന്ദിച്ചത് അവിടുത്തെ ക്രിസ്ത്യാനികളാ അവര് പറഞ്ഞു ഞങ്ങളെ പള്ളിയിൽ പോകത്തില്ല ഞാൻ എന്ത് ചെയ്യും ക്രിസ്ത്യാനികൾ പള്ളി പോകാത്തതിന് മേനോൻ എന്താ വിളിച്ചു ഞങ്ങളെ പള്ളി പോകത്തില്ല കാരണം ഞങ്ങളെ വലിയ സ്ഥാനമൊന്നും കത്താര് കൊടുത്തിട്ടില്ല അത് പറയാന ആ കുടുംബത്തിൽ നീ ജനിച്ചു പോയല്ലോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ജന്മി കുടുംബ നീ കാരണം ആ കുടുംബത്തിന് ഇങ്ങനൊരു ദോഷം വന്നു നീ ജനിക്കാതിരുന്നെങ്കിൽ അയാൾക്ക് നല്ല എന്നത് ക്രിസ്ത്യാനികൾ മുണ്ടിന്റെ മടിക്കുത്തൊക്കെ കെട്ടിയെടുത്ത് മുറിവീടിയൊക്കെ വലിച്ച് പുകന്റെ പുറത്തേക്ക് വിട്ട് എന്നെ നിന്ദിച്ചു ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു സമയമുണ്ട് ആദ്യമായിട്ട് നേരം പോക്കിൽ പോയതാ ഇന്ന് രാത്രി ആരെങ്കിലും ഇതിന്റെ അകത്ത് നേരം പോക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരം പോക്കല്ല ദൈവം നിന്നെ കൊണ്ടുവന്നതാകുന്നു 28 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സഭയ്ക്കകത്ത് തിരിച്ചു കാലൊത്തുന്നത് എന്നാലോചിച്ച് നോക്കിയ സഭയ്ക്കെന്ന് പറഞ്ഞാൽ എന്നെ കൺവെൻഷൻ ക്ഷണിച്ചിരിക്കുക എന്റെ നാട്ടിൽ മുഴുവനും എന്റെ ഫോട്ടോ മേനോം പ്രസംഗിക്കുന്നത് എന്റെ നാട്ടിൽ എന്റെ അച്ഛൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞു പിന്നെ അറിഞ്ഞ സുവിശേഷ വേലയാണ് പറഞ്ഞു എന്ത് വേലയാലും കൊള്ളാം ഈ നാട്ടിൽ നിങ്ങാനെ ഇറങ്ങി പണി കൊണ്ട് വന്നാൽ കയ്യും കാലും തല്ലി ഒടിക്കുന്നത് എന്റെ അച്ഛൻ ഈ ഭീഷണി മുഴക്കുമ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത് നിന്റെ നാട്ടിൽ നീ പ്രസംഗിക്കാൻ പോകും ദൈവത്തിന് വെല്ലുവിളി ഒരു വിഷയമല്ല കേട്ടോ ദൈവത്തിന്റെ വാഗ്ദത്തം വെല്ലുവിളികൾക്ക് മുകളിലാ ആമേ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിന്റെ മുകളിലാ ദൈവത്തിന്റെ റൂത് കയറിയിരിക്കുന്നത് ആമേ എന്റെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കാര്യം കൂടെയാ പറയുന്നത് ആരെല്ലാം നിങ്ങളെ വെല്ലുവിളിച്ചാലും ദൈവത്തിന് ഒരു വിഷയമല്ല അവൻ പറഞ്ഞത് സംഭവിക്കും ya yeah, chal
മാണിമാർ അന്ന് 92 എന്നെ പരിഹസിച്ച ചായമാർ കണ്ണുതുറച്ച് എന്നെ പെരട്ടി പേടിപ്പിച്ച ചായമാർ ഉണ്ടിനെ മണിക്കുത്ത കഴിച്ചിട്ട് വളരെ സ്കൂൾ അസംബ്ലിക്ക് കുഞ്ഞുങ്ങൾ നിൽക്കുന്ന പോലെ നിന്നിട്ട് പറഞ്ഞു സാറേ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ശരിയെന്ന് ഞാനും പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നിന്നിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ നിന്നിച്ചവിടെ മധ്യത്തിൽ മാനിക്കാൻ സമയം भारतपुड़ कन्वेंशन स्थिर या प्रसंग अम्मेड़ वीड अवे या स्थल अवड़ा या तोट सत्शाज ഭാരതപ്പുഴയുടെ തീരത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ചാകാനായി ഞാൻ തിരിച്ചു വരുന്നത് ഈ ചെകുത്താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അവിടെ പ്രസംഗിക്കാൻ കയറിയപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്ത് പ്രസംഗിക്കും മറ്റുള്ളവർക്ക് പ്രസംഗിക്കാൻ കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്ത് പ്രസംഗിക്കും അന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ദൂത് തന്നു സംഗീതം 30:5 കരച്ചിൽ സന്ധിയിൽ കരച്ചിൽ വന്ന് രാവാക്ക ഉഷസിങ്കിൽ ആനന്ദത്തിന്റെ ഘോഷം അതാ പ്രസംഗിക്കുന്നത് मनसोत्र कुंराम कड़पय अवनो पर आराधिका विमर्शिक पक्ष अहोद इन मध्य पत् पत् मे कुछ वरादि प्रार्थित समय चाकन या इन मध्य दैवे रक्षित आम रात्रि मुड़वन तकर्त आराधे सोष तीर आम पर अवरो राजनी
പ്രാർത്ഥിക്കാൻ. നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ വിശ്വസിക്കുന്നു? ആമേൻ. ദൈവത്തിന് വേണ്ടി നിൽക്ക്. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ഈ കർത്താവിനെ അറിഞ്ഞത് ഒരൊറ്റ കാര്യം കൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കാൽവരി എന്നുള്ള ഒരൊറ്റ സ്ഥലം കൊണ്ടാണ് അവസ്ഥകൾ മുഴുവനും മാറിപ്പോകുന്നത്. അവൻ നിനക്ക് വേണ്ടി മരിച്ച അവൻ ഒഴുക്കിയ രക്തമാണ്. എന്നും ആമേ കട്ടപിടിക്കാത്ത ഒരു രക്തമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തമാണ്. എന്തുകൊണ്ടാണ് കട്ടപിടിക്കാത്തത്? എന്തുകൊണ്ടാണ് ശക്തി കുറയാത്തത്? ആർക്കെങ്കിലും ഇന്ന് രാത്രി അവനെ ആവശ്യമുണ്ടെങ്കിൽ അവൻ നിന്റെ പാപം മുഴുവനും കഴുകും. കാരണം എന്ത്? അവൻ വെളിച്ചമാകുന്നു. തോന്നിയവർക്ക് പോയിരിക്കാവുന്നതല്ല. അവൻ വെളിച്ചമാണെങ്കിൽ, നീ വെളിച്ചമെങ്കിൽ മാത്രമേ അവന് തമ്മിൽ കൂട്ടായ്മയുള്ളൂ. നിന്റെ ഇരുട്ടിനെ കഴുകുവാൻ അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. എന്റെ മുന്നിൽ നേരത്തെ വലിച്ച എന്നെ അപമാനിച്ചവരെല്ലാം എന്നോട് പറഞ്ഞു, അച്ഛന്റെ അനിയൻ വന്നിട്ടുണ്ട്. അത് എനിക്കൊരു ഷോക്കായി. നമ്മൾ അച്ഛന്റെ അനിയൻ വന്നിട്ടുണ്ട്. ഈ പുള്ളിക്കാരൻ, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോ എന്നെ കയ്യും കാലൊക്കെ കെട്ടി കൊണ്ടുപോയി ചില ക്രിയകൾ ചെയ്ത് മടക്കിയെടുക്കാൻ പോയ മനുഷ്യൻ ഇദ്ദേഹം എന്റെ മീറ്റിങ്ങിന് വന്നിരിക്കും. എന്റെ അച്ഛൻ എന്റെ നാട്ടിലെങ്ങാനും വന്ന കയ്യും കാലും തല്ലി പിടിക്കും. പറഞ്ഞ അച്ഛൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, അടുത്ത മീറ്റിംഗ് എവിടെ? ഞാൻ ചോദിച്ചു, എന്തിനാ ചോദിച്ചപ്പോ പറഞ്ഞു, വയ്യ. പക്ഷെ എന്നാലും എല്ലാരും പറഞ്ഞൊന്ന് കേക്കണം. പത്ത് ദിവസം ലേറ്റ് ആയാലും നിന്റെ വാക്തത്വം വഴി പോകത്തില്ല. അത് നിന്റെ അടുക്കൽ തന്നെ എത്തിക്കും. അത് വാക്തത്വം യാത്ര തിരിച്ചിട്ടുണ്ട്. നിന്റെ പ്രോമിസസ് ആമേൻ യാത്ര തിരിച്ചിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ അത് എത്തിക്കുവാൻ എന്റെ ദൈവം സുരക്ഷിതമായി എത്തിക്കുവാൻ വിശ്വസ്തനാണ് എന്റെ ദൈവം. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരു മതത്തെ പ്രസംഗിക്കുന്ന മനുഷ്യനല്ല. എനിക്ക് സത്യം മാത്രം മതി. കർത്താവ് പറഞ്ഞു, സൗഖ്യമാകണോ അതോ പാപം മോചിക്കും? എന്തൊരു ശൈല! സൗഖ്യമാകണോ അതോ പാപം മോചിക്കണോ? അതെന്നാ? പാപം മോചിച്ചാ നീ ചാടും. പാപം മോചിച്ചു കിട്ടിയാൽ നീ ചാടുമെന്ന്. അതിനാ, പാപം മോചിച്ചു കിട്ടിയാൽ നീ സകലത്തിലും സ്വതന്ത്രമാണ്. കാരണം ഇത് ഈ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. ഈ സത്യം എന്നുള്ള ഒരൊറ്റ കാര്യം നിന്നെ സ്വന്തമാക്കും. വേദാ സത്യം, എന്റെ കർത്താവ് സത്യം, അവനാ സത്യം. ഈ സത്യം അറിഞ്ഞാൽ നീ സ്വന്തന. സൗഖ്യമാകണമോ അതോ സ്വതന്ത്രമാകണോ? ഹല്ലേലൂയ. സ്വതന്ത്രമാകും എപ്പോഴാ? എന്റെ പാപത്തെ ഞാൻ മോചിപ്പിക്കും. വയസ്സലോ, ഞാൻ ഇന്ന് സ്വതന്ത്രന. എന്റെ കാല് ബന്ധനത്തിലായിട്ടില്ലാത്തത് കൊണ്ടാണ് നൃത്തം ചെയ്യുന്നത്. എന്റെ കൈ ബന്ധനത്തിലല്ലാത്തത് കൊണ്ടാണ് ഞാൻ കൈയടിക്കുന്നത്. എന്റെ നാവ് ബന്ധനത്തിലല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്തോത്രം പറയുന്നത്. കാരണം ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനായി. ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനായി. ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രനായി. എനിക്ക് പരിചയമില്ല, എനിക്ക് പാരമ്പര്യമില്ല, ഇതൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് ഒന്നേ അറിയത്തുള്ളൂ, യേശുവിന്റെ ദർശനം എനിക്ക് ലഭിച്ചു. ഞാൻ യേശുവിനെ കണ്ടെന്ന് അതാ വിശുദ്ധനായ പൗലോസ് പറഞ്ഞത്. ഒരു വെളിച്ചം എന്നെ ചുറ്റിമിരി. അതിന്റെ ഇടയിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. നീ ആർക്കിട്ടാണ്? അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തും. കാരണം കാരാഗൃഹത്തിൽ മാംസത്തിലേക്ക് കമ്പി ഇറങ്ങിക്കേറുമ്പോഴും ആരാധന നിർത്തുന്നില്ല. അതിന്റെ പേര് ആരാധന. ഇത് ആർക്ക് കഴിയുന്നുണ്ടോ? അഭിഷിക്തന് കഴിയും. പ്രയാസത്തിന്റെ മധ്യത്തിൽ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അഭിഷിക്തനാ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിഷേകമുള്ളവർക്കേ കഴിയത്തുള്ളൂ. അവർ പ്രശ്നം വന്നാലും പ്രയാസങ്ങളും അല്ല കാണുന്നത്, ഇതിന്റെ മധ്യത്തിൽ അവരെ വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ദർശനം കാണും. അങ്ങനെ ദർശനം പ്രാപിച്ചവരെല്ലാം വളരും. എന്റെ ജീവിതത്തെ മുഴുവനും മാറ്റിയത് കർത്താവാണെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, മതത്തെയല്ല പ്രസംഗിക്കുന്നത്, എനിക്ക് മതം വേണ്ട. ഞാൻ മതത്തിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ സത്യത്തിലാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ ഏത് ദൈവത്തെയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യനും ആമേൻ ഇവിടുത്തെ ഗവൺമെന്റ് ഐ പി സി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ തീരെക്കൊണ്ട അതിന് പ്രസംഗിക്കാം. വേറെ മതത്തെ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ഒരു മതത്തെയും കുറ്റം പറയുന്നവറ്റുമല്ല. ഞാൻ എല്ലാ മതത്തെയും റെസ്പെക്ട് ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എന്റെ മാതാവിനെ ഞാൻ കളഞ്ഞില്ല, എന്റെ പിതാവിനെ ഞാൻ കളഞ്ഞില്ല, എന്റെ രക്തബന്ധനങ്ങളെ എനിക്ക് അലർച്ചയായില്ല. ഇന്ന് എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിൽ ഒരു കാര്യം ചെയ്യത്തില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, ഓണം വന്നാ ഇങ്ങനെ വീട്ടിൽ പോകുന്നു? ഞാൻ പറഞ്ഞു, ഓണത്തിന് ഞാൻ വീട്ടിൽ പോകും. കാരണം എല്ലാരും കൂടെ കാണുന്ന അന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന അന്ന. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ സത്യം മനസ്സിലാക്കി തന്ന ദൈവം അവർക്കൂടെ മനസ്സിലാക്കി കൊടുക്കണം. മതമല്ല മാറേണ്ടത്,
അമേൻ നിൻ സത്യം നിന്നെ സ്വതന്ത്രമാക്കണം ഈ ദേശത്തിന് സത്യമാവേണ്ടത് മതമല്ല വേണ്ടത് അമേൻ ജനം മുഴുവനും കഷ്ടതയിൽ ജനം മുഴുവനും പ്രയാസത്തിൽ പ്രതികൂലത്തിൽ സ്വന്തം അമ്മ രണ്ട് കൊച്ചുങ്ങളെ അമേൻ കറുക്കത്തി കൊണ്ട് അറുത്ത് കളഞ്ഞിട്ട് മുത്തശ്ശിയെ കുത്തിക്കൊന്നു ഇന്നലെ ദേശങ്ങളിൽ കേരളത്തെ ഞെട്ടിക്കുന്ന പോലെ സംഭവങ്ങൾ അവരുടെ ദിവസം നടക്കുന്നേ പിശാച് തേർവാഴ്ചകൾ നടത്തുമ്പോൾ മൂക്കത്തിൽ വിര വെച്ചിട്ട് അവന് വന്ന ആപത്തിനെ കുറിച്ച് ഷോ എന്ന് പറയാനല്ല ദൈവത്തിനെ അഭിഷേകം ചെയ്തത് ദേശത്ത് താണ്ടവമാടുന്ന പിശാചിനെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ വാറന്റുമായിട്ട് അഭിഷിക്തമാർ ഇറങ്ങേണ്ട സാഹചര്യമായി കഴിഞ്ഞു മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും ആമേ എത്രയെല്ലാമല്ല ദൈവത്തിനെ വിളിച്ചത് ആമേ ദേശത്ത് ആമേ വെല്ലുവിളിക്കുന്ന പിശാചിനോട് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുവാൻ വാറന്റ് തമ്പുരാൻ നിന്റെ കൈ തന്നു കഴിഞ്ഞു ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് തന്നെ ഞാൻ ബാക്കി നാളെ പ്രസംഗിക്കാം Thank you.
വിട്ടുപറത്ത വേദനയും ചെവി പൊട്ടിയതും ചെവി കേൾവി കുറഞ്ഞതും അപശബ്ദം ये सुबह नाम दे ये स्पिरिट डेफिनेट